ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീണ്ടും ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി എഗ് നഗറ്റ്സ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഒരുപാട് രീതിയിൽ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എഗ് നഗറ്റ്സിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആക്കിയെടുക്കുക. ആദ്യം നമുക്ക് അതിനൊരു കാൽ കപ്പ് മൈദപ്പൊടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ നഗറ്റ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായും നിങ്ങളത് കാണാം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്, നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അതേപോലെ ഞാനിവിടെ ഒരു 4 മുട്ട ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു മുട്ട ഞാനിവിടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു പീസ് വെച്ച് കൊടുത്ത് നല്ലപോലെ മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. അതിലൊന്നുകൂടെ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും മുട്ട ബീറ്റ് ചെയ്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കണം. ഡബിൾ കോട്ടിംഗ് ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം മാത്രമാണ് നമുക്ക് അതൊരു പെർഫെക്റ്റ് നമുക്കിത് കിട്ടും. ഇനി നമുക്കൊന്നുകൂടെ മുട്ടയിൽ അതൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ നല്ലപോലെ പൊടിച്ചെടുത്തതാണ്. ബ്രെഡ് ക്രംസ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ കോൺഫ്ലോർ ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ആ കോൺഫ്ലോറിലോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ബാക്കിയുള്ളതും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ചെടുക്കാം. അധികം നേരം ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പുറം ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ എഗ് നഗറ്റ്സ് ഒക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമ്മുടെ എഗ് നഗറ്റ്സ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചൊരു കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകതരം ടേസ്റ്റ് കിട്ടാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്നാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ, അല്ലെ ഈവനിങ് ടൈമിൽ നമുക്ക് പെട്ടെന്നൊരു ചായക്കടിയൊക്കെ ആക്കണം തോന്നുകയാണെങ്കിൽ, നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ്. അതേപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.